നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. വാർത്തകൾ അവതരിപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ജൂലൈ 26 വെള്ളിയാഴ്ച 2024 പ്രധാന വാർത്ത എല്ലാവർക്കും അറിയാവുന്നതുപോലെ അർജുൻ്റെ തിരോധാനമാണ്. അർജുൻ മലയിടിച്ചിലിൽ കാണാതായി. 11-ാം ദിവസവും കണ്ടെത്താൻ ആവാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ വാർത്തകൾ വായിക്കുന്നത്. അർജുൻ മാത്രമല്ല, അർജുനോടൊപ്പം മറ്റ് രണ്ട് മനുഷ്യജീവൻ കൂടി കണ്ടെത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് മനുഷ്യരെ കൂടി കണ്ടെത്താനായിട്ടുണ്ട്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് പലപ്പോഴും അന്വേഷണത്തിന് വിഘാതമായി നിൽക്കുന്നത്. അത്യന്താധുനിക യന്ത്ര സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ചുള്ള അന്വേഷണമാണിപ്പോൾ നടക്കുന്നത്. ഐബോർഡ് 3D ഇമേജിംഗ് റഡാറുകളാണ് ഡ്രോണുകളിൽ പ്രവർത്തിച്ച് ഇമേജുകൾ പകർത്താൻ ശ്രമിക്കുന്നത്. അവർ ലോഹ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ലോറിയുടെ ക്യാബിൻ, ട്രക്ക്, മറ്റ് പിന്നെ അവിടുന്ന് ഒലിച്ചുപോയ ടവർ, ബാരിക്കേഡുകൾ, ഇവയൊക്കെ ഇവയൊക്കെയാണെന്ന് കരുതുന്ന സംഗതികൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഫിസിക്കലായി ഇവ വേരിഫൈ ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. നദിയിൽ കുത്തൊഴുക്കാണ്, വളരെ വലിയ ഒഴുക്കാണ്, അതിനാൽ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വസ്തുത. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വളരെ കാര്യക്ഷമമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അന്വേഷണം. എങ്കിലും കാലാവസ്ഥ പ്രതികൂലമായത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എങ്കിലും ചില വസ്തുതകൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. അത് ഇതിലേറ്റവും മുന്നിട്ട് മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പറയാതിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ശ്രമഫലമായി കണ്ടെത്തിയതും പറയേണ്ടതുമായ ചില സംഗതികൾ അവർ പറയുന്നില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ അപകടം 8:30 നടന്നു. അതിനുശേഷം 1-2 മണിക്കൂറുകൾ കഴിയുമ്പോൾ 8 കിലോമീറ്റർ അകലെ നിന്ന് മരക്കഷ്ണങ്ങൾ കിട്ടിയിരുന്നു. ഈ മരക്കഷ്ണങ്ങൾ വളരെ വലിയ വാച്ചായി ഒഴുകി വരുന്നതിൽ നിന്ന് 2-3 വള്ളങ്ങൾ ഗ്രാമീണർ ഉപയോഗിച്ച് അവർക്ക് പിടിക്കാവുന്ന തടിക്കഷ്ണങ്ങൾ പിടിച്ചിട്ടിരുന്നു. അതിപ്പോൾ റിപ്പോർട്ടർ ചാനൽ അവിടെ ചെന്ന്, അല്ലെങ്കിൽ മനാഫ് ലോറി ഉടമ മനാഫുമായി അവിടെ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ട്രക്കിൽ നിന്നും, അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൽ നിന്നും ഒഴുകിപ്പോയ മരത്തടികളാണ് പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഗ്രാമീണരുമായി സംസാരിച്ചു. അവർക്ക് ഒഴുക്കിനൊന്നും അത്ര വലിയ ഭയമൊന്നുമില്ല. അവർ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ പിടിച്ചെടുത്തു. അതിൽ ഡീസലിൻ്റെ മണമുണ്ടായിരുന്നു. പിന്നീടാണ് ടാങ്കർ ഒഴുകി വരുന്നുണ്ടെന്നും ഒക്കെ പോലീസ് അറിയിപ്പുണ്ടായി. പോലീസ് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്, വെള്ളത്തിലിറങ്ങരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ വീണ്ടും തടിക്കഷ്ണങ്ങൾ പിടിക്കാതിരുന്നത്. ഇവിടെ ഉയരുന്നൊരു വലിയ ചോദ്യം, ഇന്നലെ 10-ാം ദിവസമാണ്. ഈ 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മരക്കഷ്ണങ്ങൾ ഒഴുകി വന്നു എന്ന് പോലീസ് അറിയുന്നത്. എന്തുകൊണ്ട്? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതനുസരിച്ചൊരു സംഭവം ഉണ്ടായാൽ ആദ്യം ആ ചോദ്യം ഗ്രാമീണ നദിയുടെ അരികിലുള്ള ആൾക്കാരെയൊക്കെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇത് ഉറപ്പുവരുത്തേണ്ട ചുമതല പോലീസിനുണ്ട്. പോലീസ് അവിടെ ചെന്ന് അറിയിപ്പ് നൽകുമ്പോഴും അവർ പിടിച്ചെടുത്ത മരക്കഷ്ണങ്ങൾ ഏതാണെന്നൊന്ന് പരിശോധിക്കുവാൻ, അല്ലെങ്കിൽ അതിന് പിന്നീട് ലോറി ഒലിച്ചുപോയി, ട്രക്ക് ഒലിച്ചുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രക്ക് കാണാതായി എന്നറിയുമ്പോഴെങ്കിലും അതൊന്ന് പരിശോധിക്കുവാൻ തയ്യാറായിരുന്നത് തികഞ്ഞ നിരുത്തരവാദിത്വമാണ്, അനാസ്ഥയാണ് എന്ന് പറയണം. അതിപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറയില്ല. അവരൊക്കെ ഏകദേശം ഭരണകൂടത്തോടൊപ്പം നിന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഭരണകൂടത്തെ വിമർശിക്കണം, അത് ഗുരുതരമായൊരു വീഴ്ചയാണ്. അതൊരു സാധാരണക്കാർക്ക്, കേരളത്തിലാണെങ്കിൽ നാട്ടുകാർ ചോദിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, ഇത് നമ്മളെ ഒരു സംസ്ഥാനത്തെ ഇടിച്ചു കാണിക്കാനൊന്നും പറയുന്നതല്ല. അവിടുത്തെ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല. ആദ്യത്തെ ദിവസം ഒരുപക്ഷെ ട്രക്ക് അടിയിലുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ അറിഞ്ഞതിന് ശേഷം, 2 ദിവസത്തിന് ശേഷവും ഇതെന്ത് എന്ന് പരിശോധിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അങ്ങനെ 2-ാം ദിവസമോ 3-ാം ദിവസമോ സ്ഥിരീകരിക്കാൻ, ട്രക്കിൽ നിന്നും ഒഴുകി വന്ന തടിയാണ് എന്ന് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കരയ്ക്ക് 2-3 ദിവസം പാഴ്ശ്രമങ്ങൾ നടത്തേണ്ടുന്ന കാര്യമില്ലായിരുന്നു. ഇതൊരു വലിയ വസ്തുതയാണ്. പിന്നെ 2-ാമത് ഈ വിഷയവുമായി ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, ഇപ്പോൾ വീണ്ടും വീണ്ടും റിപ്പോർട്ടർ ചാനലിലുമൊക്കെ എടുത്തു പറയുന്നുണ്ട്,
കരസേനയും മറ്റും നടത്തുന്ന ദൗത്യത്തിനൊരു പ്രോട്ടോക്കോളുണ്ട്. അതുകൊണ്ടാണ് അവർ സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള വിദഗ്ധരെയോ ഒന്നും ഉൾപ്പെടുത്താത്തത്. അവർക്ക് ഔദ്യോഗികമായി അതിനുള്ള പരിശീലനമോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ഒന്നും ഇല്ലാത്തവരാണ്. അവരെ ഉപയോഗിക്കാൻ സൈന്യത്തിന് പരിമിതികളുണ്ട്, അങ്ങനെ പറ്റില്ല അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച്. അത് തെറ്റായൊരു ഇൻഫർമേഷനാണ്. ഒരുപക്ഷെ സന്നദ്ധ സംഘടനകൾ വിചാരിച്ച ഇത്രയും ആഴത്തിൽ ഇത്രയും പ്രവാഹമുള്ളിടത്തൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇവർ പറയുന്ന പ്രോട്ടോക്കോളൊക്കെ വെറും തെറ്റാണ്. അത് അരുൺ തന്നെ ഇന്നലെ ഈ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അരുൺ ആലോചിക്കേണ്ടുന്ന സംഗതി, ഇവിടെ പെരുമൺ ദുരന്തം 1988 ഉണ്ടായപ്പോൾ ഖലാസികൾ വന്ന് പ്രവർത്തിച്ചിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം. ഖലാസികളുടെ സഹായത്തോടെയാണ് ആദ്യം ഇതേപോലെ അവരെ ലോക്കൽസ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയെങ്കിലും രണ്ടാം ദിവസം ഖലാസികളുടെ സഹായത്തോടെയാണ് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ വെള്ളത്തിൽ നിന്നും പിടിച്ച് കരയിലേക്ക് കയറ്റിയത്. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ എവിടെയായിരുന്നു? നമ്മുടെ പ്രളയകാലത്ത് നമ്മൾ കണ്ടു ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കണമെന്നല്ല പറയുന്നത്. വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രീയ ബോധമുള്ള ആൾക്കാർ നേതൃത്വം കൊടുത്ത് അവരുടെ കഴിവുകൾ, ഇപ്പോൾ നമ്മൾ കണ്ടു ഇത്രയും വലിയ പ്രവാഹത്തിൽ യാതൊരു ഭയാശങ്കകളുമില്ലാതെ തടി പിടിക്കുവാൻ അവിടുത്തെ ലോക്കൽസ് ഇറങ്ങുന്നത് കണ്ടു. അവർക്ക് നിത്യത്തൊഴിൽ അഭ്യാസം അവർക്ക് പരിചയങ്ങളുണ്ട്. ആ പരിചയങ്ങളും ഒഴിവാക്കാമായിരുന്നു, ക്ഷമിക്കണം, ആ പരിചയങ്ങളും ഉപയോഗിക്കാമായിരുന്നു. എന്നാലിപ്പോൾ യാതൊരു ധാരണയും ഇല്ലാതെ പറയുന്നു പ്രോട്ടോക്കോൾ ഉണ്ട്, അതുകൊണ്ട് ലോക്കൽസിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നതൊരു തെറ്റിദ്ധാരണ വരുത്തുന്ന സംഗതിയാണ്. അങ്ങനെയല്ല നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ളത് എന്ന് അരുണിനെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്നു. കാരണം അരുണിത് ഇന്നലെ ചാനലിൻ്റെ അഭിപ്രായമായി അത് സ്ഥിരീകരിച്ചുകൊണ്ട് അതൊരു വസ്തുതയായി ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പിന്നീട് ലോറി ഡ്രൈവർ അർജുൻ ലോറിക്ക് പുറത്തായിരുന്നു ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്നൊരു നിഗമനമാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് ആ ചായക്കടയിൽ നിന്നുള്ള ചില തെളിവുകൾ, ചായക്കടയിൽ ഉണ്ടായിരുന്ന അമ്മ സ്ത്രീ അവരുടെ കൂട്ടുകാരിയെ വിളിച്ച് കുറച്ച് ദോശയൂടെ ചുടാനുണ്ട്, 4 പേര് കഴിക്കാനുണ്ട്, അതിനുശേഷം എത്തിച്ചേരാം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്ത അന്ന് എന്നുള്ള ഫോൺ കോളാണ് അവസാനമായി അവർ ചെയ്തത്. അത് ആ ഫോൺ കോൾ കണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരുണ്ടായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അത് ഒരാൾ അർജുനായിരിക്കും എന്ന നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ടിപ്പോൾ ആദ്യം മണ്ണിട്ട് ആ ഭാഗം മണ്ണെടുത്ത് ആ ചായക്കടയിൽ വിശദമായ ചായക്കട നിന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയാണ്. ഇതൊക്കെ വളരെ നേരത്തെ ആ തടി കഷ്ണങ്ങൾ ലോറിയിൽ നിന്ന് പോയതാണ് എന്ന് 2-ാമത്തെ 3-ാമത്തെ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആദ്യം തന്നെ ആ ചായക്കട തന്നിരുന്ന സ്ഥലം മുഴുവനും അവിടെ മുതൽ നദിയുടെ നടുത്തളം വരെയുള്ള അന്വേഷണങ്ങൾ അന്നേ ആരംഭിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് കഴിയാതിരുന്നത് തികഞ്ഞ അനാസ്ഥ മൂലമാണെന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. പിന്നീട് നമ്മളിവിടെ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഒരു സംസ്ഥാനമൊട്ടാകെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, അതിനെ തുടർന്ന് എവിടെയുള്ള ജനങ്ങൾ അർജുനെ കുറിച്ചുള്ള ഈ വസ്തുതകൾ അറിയാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ അർജുനോടൊപ്പം ഇപ്പോൾ രണ്ട് മനുഷ്യരെ കൂടി കണ്ടെത്തുവാനായിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരുടെയൊക്കെ വീടുകളിൽ പത്രങ്ങൾ മാധ്യമങ്ങൾ നടത്തിയ പരിശോധനയിൽ ഈ ശരവണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു ട്രക്ക് ഡ്രൈവറാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഒരു അമ്മാവനും അമ്മയും, അമ്മാവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ശരവണൻ്റെ അമ്മാവനെ ആരെ കാണണം എന്താണ്, പിന്നെ മാധ്യമങ്ങളും മറ്റുള്ളവരൊക്കെ പറഞ്ഞാണ് പോലീസിനെയും കർണാടക പോലീസിനെയും കളക്ടറേയും ഒക്കെ ബന്ധപ്പെടുന്നത്. തീർച്ചയായും കർണാടക സംസ്ഥാനവും കളക്ടറും ഒക്കെ ഉറപ്പ് നൽകുന്നത് തുല്യ പ്രാധാന്യത്തോടെ, അർജുന് നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടെ അന്വേഷണം നടത്തുമെന്നാണ്. അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാതായ 3 മനുഷ്യർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്, കാര്യക്ഷമമായി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അർജുനു വേണ്ടി ഒരു നമ്മുടെ രാജ്യത്തെ, മഹാരാജ്യത്തെ ഒരു പൗരൻ കാണാതായാൽ, തിരോധാനം സംഭവിച്ചാൽ, അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൽ പെട്ടാൽ ആ കുടുംബത്തിൻ്റെ നിസ്സഹായത, ശരവണന് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല, നാടില്ല, തമിഴ്നാട്ടിൽ നിന്ന് ജനപ്രതിനിധികളെത്തുന്നില്ല, ഇതേ പ്രാധാന്യത്തോടെ എത്തേണ്ടുന്നതാണ്. പക്ഷേ അതൊന്നും കാണുന്നില്ല. അത് നമ്മുടെ നാടിൻ്റെ, രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഈ അവസരത്തിൽ പറയുന്നു. ഇത്രയുമൊക്കെയാണ് അർജുൻ്റെ മലയിടിച്ചിലിൽ നമുക്കിനിയും കണ്ടെത്തേണ്ടതായിട്ടുള്ള അർജുനുമായി ബന്ധപ്പെട്ട വാർത്തകൾ. മറ്റൊരു സംഗതി, ഇന്നലെ രാത്രിയിലും വളരെ കാര്യക്ഷമമായി പകൽ രാത്രി എന്ന വിഭേദനമില്ലാതെ
തിരച്ചിൽ തുടരും എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും കനത്ത മഴയെ തുടർന്ന്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രാത്രി 9 മണിയോടെ ഇന്നലെ തിരച്ചിൽ നിർത്തി അവസാനിപ്പിച്ചിരുന്നു. രാത്രി 11 മണി വരെയെങ്കിലും തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും നേരത്തെ നിർത്തേണ്ടതായിട്ട് വന്നു. ഇന്നും കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നദിയിൽ വളരെ വലിയ ജലപ്രവാഹമാണ്. ഈ ട്രക്ക് നിരവധി അടി താഴ്ചയിൽ മണ്ണിട്ട് മൂടപ്പെട്ട നിലയിലാണ്. അത്യന്താധുനിക സാങ്കേതിക വിദ്യയും യന്ത്രങ്ങളും ഉപയോഗിച്ചത് അവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ആഴത്തിലാണ്. അതിന് മുകളിൽ പിന്നെ മീറ്ററുകളോളം മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ആ ട്രക്കിനുള്ളിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യമില്ല എന്നതാണ് ഏറ്റവും അവസാനത്തെ നിഗമനം. അതുമൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നറിയിക്കുവാനുള്ള വാർത്ത. മറ്റേ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്ന് ഒളിമ്പിക്സ് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇത് 3ാം തവണയാണ്. 206 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 10,714 അത്ലറ്റുകൾ. 35 വേദികളിലായിട്ടാണ് ഒളിമ്പിക്സ് മത്സരം നടക്കുന്നത്. 32 കായിക ഇനങ്ങൾ മത്സരത്തിനുണ്ട്. 329 മെഡലുകളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. ഇന്ത്യക്ക് 117 അംഗ സംഘം, ആ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ടീമിൽ 7 മലയാളികളുണ്ട്. PV സിന്ധുവും ശരത് കമലുമാണ് ഈ ടീമിനെ നയിക്കുന്നത്. ഒളിമ്പിക്സിനെ കുറിച്ചുള്ള വാർത്തകൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കാത്തിരുന്ന ദിവസമെത്തി, കളം നിറയുന്നു. ലോകമെമ്പാടുമുള്ള അത്ലറ്റുകൾ സ്വപ്നങ്ങളുടെ പരദീസയായ പാരീസിൽ എത്തി. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുമ്പേ ഫുട്ബോളും ഹാൻഡ്ബോളും റഗ്ബിയും അമ്പെയ്ത്തും തുടങ്ങി. ഇന്ന് ഉദ്ഘാടന ചടങ്ങുകൾ മാത്രം. ഇന്ത്യൻ സമയം രാത്രി 11 തുടങ്ങുന്ന പരിപാടികൾ പുലരും വരെ നീളും. നാളെ മുതൽ ഒട്ടുമിക്ക കളിക്കളങ്ങളും ഉണരും. അത്ലറ്റിക്സിലെ ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾ 1 ആഗസ്റ്റ് തുടങ്ങും. ഉദ്ഘാടനത്തിൻ്റെ മുഖ്യ ആകർഷണം സെൻ നദിയിലൂടെയുള്ള അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റാണ്. ഏകദേശം 7,000 അത്ലറ്റുകൾ 160 കൂറ്റൻ ബോട്ടുകളിൽ നദിയിലൂടെ സഞ്ചരിച്ച ശേഷമാകും ഉദ്ഘാടനം. സ്റ്റേഡിയത്തിൽ നടക്കാറുള്ള അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റ് പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന സെൻ നദിയിൽ നടക്കുന്നുവെന്നതാണ് സവിശേഷത. ഖനികൾക്കും പാറമടകൾക്കും ധാതുസമ്പത്തിനും നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി. പാർലമെന്റ് പാസാക്കിയ 1957 ഖനികളും ധാതുക്കളും നിയമം നികുതി ഈടാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കുന്നില്ലെന്ന് വിധിയിൽ വ്യക്തമാക്കി. ഡിജിറ്റൽ റിസർവേയുടെ കരട് വിജ്ഞാപനം ഭൂവുടമകൾക്ക് പരിശോധിക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അവസരം. റവന്യൂ വകുപ്പിന്റെ എന്റെ ഭൂമി പോർട്ടലിൽ രേഖപ്പെടുത്തിയ കരട് രേഖ തദ്ദേശ വകുപ്പിന്റെ കൂടി പങ്കാളിത്തത്തോടെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കും. ഇതിനായി ഓൺലൈനായി ചേർന്ന റവന്യൂ തദ്ദേശ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും യോഗം തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷനായി. നിതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ 8 മുഖ്യമന്ത്രിമാർ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവരും 27 നടക്കുന്ന നിതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. കേന്ദ്ര ബജറ്റിലെ വിവേചനത്തിലും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിലും പ്രതിഷേധിച്ച് നിതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ കൂട്ടായ്മ മുഖ്യമന്ത്രിമാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇത്. പട്ടികവിഭാഗ പിന്നോക്ക വിദ്യാർത്ഥികളുടെ E-ഗ്രാൻസ് കുടിശ്ശിക തീർത്ത് മുഴുവൻ തുകയും വിതരണം ചെയ്തു. 548 കോടി രൂപയാണ് കൈമാറിയത്. പട്ടികജാതിക്കാരായ 134,782 വിദ്യാർത്ഥികൾക്കും പട്ടികവർഗ വിഭാഗത്തിലെ 23,118 വിദ്യാർത്ഥികൾക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുക പബ്ലിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം വഴി കൈമാറി. വരുമാന പരിധിയുടെ പേരിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നിഷേധിച്ച തുക കൂടി ബജറ്റിൽ അധികമായി വകയിരുത്തിയാണ് പഠനാനുകൂല്യം നൽകുന്നത്. 8 പേരുടെ നിപ ഫലം കൂടി വ്യാഴാഴ്ച നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെ 66 സാമ്പിൾ നെഗറ്റീവായി.
വ്യാഴാഴ്ച രണ്ടുപേരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രണ്ടിടത്തായി 8 പേർ ചികിത്സയിലുണ്ട്. പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. യുവാക്കളെയും കേരളത്തെയും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ DYFI 1 ആഗസ്റ്റ് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനവും 30-31 തീയതികളിൽ ജനകീയ വിചാരണയും നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ DYFI പരാതി നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. അർജുന്റെ ജീവൻ തിരികെ കിട്ടണമെന്ന ആഗ്രഹത്തിൽ എല്ലാവരും ഒരുമിച്ചു നിൽക്കുമ്പോൾ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ കെൽട്രോണിന് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് വീണ്ടും സുപ്രധാന ഓർഡർ. നാവികസേനയുടെ പ്രധാന പദ്ധതികളിൽ ഒന്നായ SW ഷാലോ വാട്ടർ ക്രാഫ്റ്റിലെ സോണാറുകൾക്ക് ആവശ്യമായ നൂതന ട്രാൻസ്ഡ്യൂസർ എലമെന്റുകൾ നിർമ്മിച്ചു നൽകുന്നതിനാണ് ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് മുഖേന 17 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ദേശീയപാത പദ്ധതികളുടെ സ്ഥലം ഏറ്റെടുക്കൽ ഉടൻ ആരംഭിക്കും. സ്ഥലമേറ്റെടുക്കലിനുള്ള 3A വിജ്ഞാപനം കേന്ദ്രം ഉടൻ പ്രസിദ്ധീകരിക്കും. 287 ഹെക്ടർ സ്ഥലമാണ് അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസിനായി ഏറ്റെടുക്കേണ്ടത്. 187 ഹെക്ടർ സ്ഥലമാണ് കടമ്പനാട്ടുകോണം മുതൽ ഇടമൺ വരെയുള്ള കൊല്ലം ചെങ്കോട്ട പാതയ്ക്കായി വേണ്ടത്. സംസ്ഥാനം സഹകരിക്കുന്നില്ല, റെയിൽ മന്ത്രിയുടേത് കേരളത്തോടുള്ള പരിഹാസം. സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തതുകൊണ്ടാണ് പദ്ധതികളൊന്നും അനുവദിക്കാത്തതെന്ന റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാദം കേരളത്തെ പരിഹസിക്കലാണ്. സ്ഥലം പതിച്ചു നൽകാത്തതുകൊണ്ട് എയിംസ് ഇല്ല എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മുടന്തൻ നയത്തിന്റെ മറ്റൊരു വശം മാത്രമാണ് ഇത്. ആനയുടെ ആക്രമണം, 5 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 2853 പേർ. രാജ്യത്തെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന് കേന്ദ്രം. വി ശിവദാസന് രാജ്യസഭയിൽ പരിസ്ഥിതി വനം മന്ത്രാലയം നൽകിയ മറുപടിയിലാണ് ഈ വിവരം. 2019 49 പേരാണ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2022 ഇത് 110 മാറി. മഹാരാഷ്ട്രയിൽ മാത്രം 2022 82 പേർ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിൽ 11 പേരും. 5 വർഷത്തിൽ 349 പേരാണ് കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആനകളുടെ ആക്രമണത്തിൽ 2019 കൊല്ലപ്പെട്ടത് 587 പേരാണ്. 2023 ഇത് 628 ഉയർന്നു. കർണാടകത്തിൽ 15 മാസത്തിനിടെ ആത്മഹത്യ ചെയ്തത് 1182 കർഷകർ. റവന്യൂ വകുപ്പാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. വരൾച്ച, കൃഷിനാശം, കടബാധ്യത എന്നിവയാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങൾ. ബെലഗവി, ഹാവേരി, ധാർവാഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തത്. മൈസൂരു നഗരവികസന അതോറിറ്റി മുടയുടെ ഭൂമി കൈമാറ്റത്തിലെ 30,000 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽ ആടിയുലഞ്ഞ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കുടുംബവുമാണ് പ്രതിക്കൂട്ടിൽ. മൈസൂരു നഗരവികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് മറ്റൊരിടത്തെ പകരം ഭൂമി നൽകുന്ന പദ്ധതിയിലാണ് ആരോപണം. സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ മൈസൂരു ഔട്ടർ റിംഗ് റോഡിലുള്ള 3 ഏക്കർ വിട്ടുകൊടുത്തതിന് ഇരട്ടി മൂല്യമുള്ള ഭൂമി കൈമാറി എന്നാണ് പ്രധാന ആരോപണം. BJP ഭരണകാലത്ത് ഭാര്യയ്ക്ക് മൈസൂരു നഗരവികസന അതോറിറ്റി കൈമാറിയതെന്ന് സിദ്ധരാമയ്യ തിരിച്ചടിച്ചു. BJPയുടെ ഭരണകാലത്താണ് ഇത്. രാജ്യത്തെ ഉൽപ്പാദന മേഖലയിൽ ശക്തമായ ചൈനീസ് പങ്കാളിത്തം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. വ്യവസായ മേഖലയിൽ നിന്നുള്ള ആവശ്യവും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലെ നിർദ്ദേശവും പരിഗണിച്ചാണ് ഈ നിർണായക നയം മാറ്റം. 2020 കിഴക്കൻ ലഡാക്കിലെ ഗൽവാനിൽ ചൈനീസ് സൈന്യവുമായുള്ള സംഘർഷത്തെ തുടർന്ന് ചൈനയിൽ നിന്നുള്ള നിക്ഷേപവും ചൈനീസ് വിദഗ്ധർക്ക് വിസ നൽകുന്നതിലും ഇന്ത്യ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇറക്കുമതിക്ക് ഉയർന്ന തീരുവയും ചുമത്തി. ഇത് രാജ്യത്തെ ഉൽപ്പന്ന നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധന.
പേമാരിയിൽ വിറുങ്ങലിച്ച് മഹാരാഷ്ട്ര. മുംബൈ നഗരത്തിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ മുംബൈ നഗരത്തിൽ പെയ്തിറങ്ങിയത് 100 മില്ലിമീറ്ററോളം മഴ. ഈ മാസം ഇതുവരെ മുംബൈയിൽ 15,000 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് മണാലിയിലേക്കുള്ള വാഹന ഗതാഗതം നിർത്തി. മണാലി മേഖലയിലെ അഞ്ജിനി മഹാദേവ് നുല്ലയിലാണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായത്. ദേശീയപാതയിൽ കനത്ത പാറകൾ നിറഞ്ഞതോടെ മണാലിയിലേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. 15 പ്രധാന റോഡുകൾ അടച്ചു. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനും അശോക ഹാളിനും പേരുമാറ്റം. ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നാക്കിയപ്പോൾ അശോക ഹാളിന്റെ പേര് അശോക മണ്ഡപ് എന്നാക്കി. ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളും ആചാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നതിനാണ് പേരുമാറ്റമെന്ന് രാഷ്ട്രപതി ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ BJP നയിക്കുന്ന ഭരണമുന്നണിയിൽ അസ്വാരസ്യം പടരുന്നതിനിടെ NCP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിയുടെ പ്രകടനം ദയനീയമായിരുന്നു. ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായാണ് അജിത് പവാർ അമിത്ഷായെ സന്ദർശിച്ചത്. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധമുയർത്തി പലസ്തീൻ അനുകൂല പ്രക്ഷോഭകർ. ക്യാപിറ്റോൾ കെട്ടിടത്തിലേക്ക് നെതന്യാഹുവിനെ കടത്തിവിടില്ലെന്ന് പ്രഖ്യാപിച്ച് ഇരച്ചെത്തിയ പ്രക്ഷോഭകരെ പോലീസ് കൂറ്റൻ ബാരിക്കേഡുകൾ ഉയർത്തി തടഞ്ഞു. ഇവർക്കെതിരെ പോലീസ് കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഒളിമ്പിക്സ് നടക്കുന്ന പാരീസിലും 100 ആളുകൾ ഇസ്രയേലിനെതിരെ പ്രതിഷേധിച്ചു. ബുധനാഴ്ച ഇസ്രയേൽ ഫുട്ബോൾ ടീമിന്റെ ആദ്യ കളി നടക്കവേ ഗാലറിയിലും കാണികൾ ഫ്രീ പലസ്തീൻ എന്ന ബാനർ ഉയർത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. വാർത്തകൾ വാസ്തവങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.